നമസ്കാരം. അങ്ങ് ദൂരെ ഡൽഹിയിൽ കർഷക സമരം എന്ന പേരിൽ നടക്കുന്ന സമരത്തിൽ 100% കർഷകരാണ്, കർഷക തൊഴിലാളികളാണ്, പാവപ്പെട്ടവരാണ് എന്നൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ ഇടതുപക്ഷക്കാർക്കോ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ പ്രൊഫൈലുകൾക്കോ ഒന്നും ഒരു സംശയമില്ല. അവർ സംശയലേശമന്യേ പറയും ഡൽഹിയിൽ സമരം ചെയ്യുന്നവർ 100% കർഷകരാണെന്ന്. പക്ഷേ ഇതേ ഇവർ തന്നെ തിരുവനന്തപുരത്ത് തൊഴിലില്ലായ്മ മൂലം അഥവാ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും തൊഴിൽ കിട്ടാത്ത യുവജനങ്ങൾ രോഷാകുലരായി അവർ സമരം ചെയ്യുകയും അവർ കരയുമൊക്കെ ചെയ്താൽ ഇതേ കൂട്ടർ തന്നെ പറയും അവരാരും ഈ റാങ്ക് ലിസ്റ്റിലുള്ളവരല്ല, അവരാരും തൊഴിലില്ലാത്തവരല്ല, ഇതേപോലെ അവരാരും ഈ തിരസ്കരിക്കപ്പെട്ടവരല്ല, ഇവരൊക്കെ നുഴഞ്ഞു കയറിയവരാണ്, അല്ലെങ്കിൽ ഈ സമരത്തിൽ പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നുഴഞ്ഞു കയറിയ തീവ്രവാദികളാണ്. ഇതിവർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഇത്തരം ഡയലോഗുകൾ പറയുന്നത്. ശബരിമല പ്രക്ഷോഭകാല സമയത്തും ഇതേപോലെ തന്നെ നാമജപം നടത്തുന്നവരെ പറ്റിയും ഇവരിങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അക്രമകാരികളാണ്, ഇടയ്ക്ക് കുഴപ്പമുണ്ടാക്കാൻ വരുന്നവരാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണെന്നൊക്കെ പറഞ്ഞു കഴിയും. അതേപോലെ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ ഈ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ശ്രമമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവർ പറയുന്നത് അവരാരും ഈ തൊഴിലില്ലാത്ത യുവാക്കളല്ല, ഇവരൊക്കെ എന്താ കള്ളന്മാരാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നിലുള്ള കാര്യത്തിനെ പറ്റി ഇവർ ഇത്ര ആധികാരികമായിട്ട് പറയുകയാണ്. അപ്പോഴാണ് അങ്ങ് ഡൽഹി കിടക്കുന്ന ഈ കർഷക സമരമെല്ലാം, പക്ഷേ അവർക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല, അവരെല്ലാം കർഷകരാണ്, ഒരു സംശയമില്ല, അവരെല്ലാം പാടത്ത് പണിയുന്നവരാണ്, കർഷകരാണ്. ആ കൂട്ടത്തിലാരും നുഴഞ്ഞു കയറിയിട്ടില്ല. അവിടെ നിൽക്കുന്നവരെല്ലാം ട്രാക്ടറുമായിട്ടും ഹമ്മറുമായിട്ടും ബെൻസുമൊക്കെ വന്ന് നിൽക്കുന്നവരെല്ലാം കർഷകരാണെന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. പക്ഷേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവരാരും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരല്ല, അവർക്കൊക്കെ വേറെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. ഇവർ ഈ സമരം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരും പിന്നെ ഈ BJP-ക്കാരും പിന്നെ അവർ ഇവർ നക്സലും മാവോയിസ്റ്റുകൾ അങ്ങനെ കുറേ ആൾക്കാരെല്ലാം കൂടെ നുഴഞ്ഞു കയറി ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ചെയ്യുന്ന അഭ്യാസങ്ങളാണ് ഈ സമരം എന്നൊക്കെയാണ് ഇടതുപക്ഷക്കാരും അവരുടെ പേന മുന്തലുകാരും കൂലി എഴുത്തുകാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും കാണുകയാണ്. ഈ ഇവർ പണ്ട് തൊട്ടേ ദൂരദർശനിൽ കൂടെ നോക്കാറുള്ളൂ, സ്വന്തം കണ്ണും മുന്നിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് സ്വന്തം സംസ്ഥാനത്ത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നിലകൊള്ളുന്ന തിരുവനന്തപുരത്ത് തന്നെ ഒരു ഫാക്ടറിയിൽ, ഒരു ക്ലേ ഫാക്ടറിയിൽ സമരം കുറേ ദിവസങ്ങൾ കൊണ്ട് സമരം നടക്കുകയാണ്. ആ സമരത്തിൻ്റെ ഫലമായിട്ട് ഒരു തൊഴിലാളി പട്ടിണി കിടക്കുകയും മരിച്ചു പോവുകയൊക്കെ ചെയ്തു. അതൊന്നും അവരുടെ കണ്ണിൽപ്പെട്ടില്ല, അത് വാർത്തയായി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. പക്ഷേ അവർ അങ്ങ് ഡൽഹിയിലോട്ടാണ് നോക്കുന്നത്. അവിടെ എത്ര കർഷകർ കിടക്കുന്നുണ്ടോ, അവരാരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സ്വന്തം മൂക്കിന് താഴെ എന്ത് നടക്കുന്നു എന്നറിയാൻ അവർക്ക് നേരമില്ല, അല്ലെങ്കിൽ ശ്രമിക്കാറില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.